ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു അഫോർഡബിൾ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്, വൺ പ്ലസ് ഫൈവ് ടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വൺ പ്ലസിൻ്റെ ഈ കൊല്ലത്തെ ഏറ്റവും മികച്ച ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു വൺ പ്ലസ് ഫൈവ് തന്നിരുന്നത്. വൺ പ്ലസ് ഫൈവ് അനൗൺസ് ചെയ്തത് ഒരു ജൂലൈയിലായിരുന്നു. ഇപ്പോൾ അവസാനം നവംബർ എൻഡോടുകൂടി വൺ പ്ലസ് അതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ ഇറക്കിയിരിക്കുകയാണ്, വൺ പ്ലസ് ഫൈവ് ടി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നേരത്തെ വൺ പ്ലസ് ത്രീ ഇറങ്ങിയപ്പോഴും വൺ പ്ലസ് ത്രീ ടി ഇറങ്ങിയായിരുന്നു അപ്ഗ്രേഡഡ് സ്പെസിഫിക്കേഷനായി. അപ്പോൾ ഇത്തവണയും വൺ പ്ലസ് ഫൈവിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനായി ഫൈവ് ടിയും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഫൈവ് ടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ 18:9 ഇക്കൊല്ലത്തെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഡിസ്പ്ലേ ഫീച്ചർ വന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫോൺസും 18:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഇറങ്ങിയത്. സാംസങ് ഗാലക്സി S8 ആണ് ഇതിൻ്റെ ഒരു തുടക്കം കുറച്ചത്. ഇക്കൊല്ലം ഇറങ്ങിയ S8 ആയിരുന്നു ഒരു മികച്ച 18:9 ആസ്പെക്ട് റേഷ്യോയിൽ ഇറങ്ങിയ കർവ് ഡിസ്പ്ലേക്ക് വെച്ച് ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ അത് കഴിഞ്ഞോടുകൂടി എല്ലാ ഫോൺസും 18:9 ആസ്പെക്ട് റേഷ്യോയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വൺ പ്ലസ് ഫൈവ് ടിയും ഒരു 18:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതൊരു 6-inch ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇത് 6-inch ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 835 ചിപ്സെറ്റ് ആണ് വരുന്നത്. ഒരു ഒക്ടാകോർ ചിപ്സെറ്റ് ആണ്. 6 GB റാമും 8 GB റാമിൻ്റെ രണ്ട് വേരിയൻ്റാണ് വരുന്നത്. അതേപോലെ തന്നെ 64 GB സ്റ്റോറേജും 128 GB സ്റ്റോറേജും ഉള്ള രണ്ട് വേരിയൻ്റ് വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയാണെങ്കിൽ 3300mAh ബാറ്ററിയാണ്. ആൻഡ്രോയിഡ് 7.1.1 ആണ്. നൂഗാഡ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഓക്സിജൻ OS ആണ്. പിന്നെ റിയൽ ക്യാമറയിലാണെങ്കിൽ ഒരു 16x20 MP ക്യാമറയാണ് വരുന്നത്. ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ആണെങ്കിൽ ഒരു 16 MP ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ അത് ഇതായിരുന്നു ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ഫൈവ് ടി ഒരുപാടൊന്നും ചേഞ്ചസ് വരുന്നില്ല. വൺ പ്ലസ് ഫൈവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഡിസ്പ്ലേ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം. കുറച്ചൊരു പ്രൊജക്ഷൻ ഉണ്ട് ക്യാമറയ്ക്ക്. പിന്നെ ഇതൊരു 16x20 MP ക്യാമറയാണ്. LED ഫ്ലാഷ് ആണ്. ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും പിന്നെ വൺ പ്ലസിൻ്റെ ഒരു എൻഗ്രേവ് ലോഗോ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫിനിഷാണ് വൺ പ്ലസ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ സ്ലൈറ്റ്ലൈറ്റ് സ്ലിപ്പറി ഫീച്ചറും ഉണ്ട്. ചെറുതായിട്ട് ഒരു കുറച്ചൊരു സ്ലിപ്പറി ആസ്പെക്റ്റും ഉണ്ട് ഡിവൈസിന്. കാരണം വളരെ സ്ലിമ്മായ ഒരു ഡിവൈസാണിത്. പിന്നെ എഡ്ജസ് എല്ലാം ടേപ്പേഡ് ആയത് കാരണം കർവ്ഡ് ഫിനിഷ് ആയതായാലും നല്ലൊരു ഫീലാണ് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ പവർ ബട്ടൺ ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. സിം ട്രേയും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയൂം കീസും പിന്നെ ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ട്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് സൈലൻറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാവുന്ന ഒരു അലേർട്ട് സ്ലൈഡറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3.5mm ഓഡിയോ ജാക്കും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ടോപ്പ് പാനലാണെങ്കിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 6-inch ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഓൺ സ്ക്രീൻ നാവിഗേഷൻ ബട്ടൺസ് ആണ്. മേളിലൊരു 16 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു മനോഹരമായ ഒരു സ്മാർട്ട് ഫോണാണ്. നല്ലൊരു ലുക്സും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഓവറോൾ ഒരു നല്ല ഫീൽ തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് ഫൈവ് ടി. ഇനി നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 18:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ഡിസ്പ്ലേ ആണ്. 6-inch റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 2160x1080p റെസൊല്യൂഷനാണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ഒരു 2.5D ഗ്ലാസും കൂണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല കളർ റീപ്രൊഡക്ഷനുമാണ് വരുന്നത്. പിന്നെ ഇത് AMOLED പാനൽ ആയതാണ്. നല്ല വിവിഡായ കളേഴ്സും ആണ് വരുന്നത്. ടച്ച് റെസ്പോൺസും നല്ല സ്മൂത്താണ്. അപ്പോൾ ഓവറോൾ നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വൺ പ്ലസ് ഫൈവ് ടി തരുന്നത്. ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കാം. ഇത് വരുന്നത് ആൻഡ്രോയിഡ് നൂഗാഡ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. ഇതിൻ്റെ കസ്റ്റം UIൻ്റെ പേരാണ് ഓക്സിജൻ OS. അപ്പോൾ നമ്മൾ ഒരു വൺ പ്ലസ് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഓക്സിജൻ OS ആണ് അതിൽ വരുന്ന കസ്റ്റം UI. ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ പോലെ തന്നെയാണ് ഓക്സിജൻ OS വരുന്നത്. ഇതിൽ ഓക്സിജൻ OS 4.7 ആണ് ഇതിൻ്റെ വേർഷൻ വരുന്നത്. അപ്പോൾ ഓക്സിജൻ OS-ൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അതായത് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ബട്ടൺസ് കസ്റ്റമൈസ് ചെയ്യാം, സ്റ്റേറ്റസ് ബാർ, ഫോൺ ചേഞ്ച് ചെയ്യാം, ജെസ്റ്റേഴ്സ് ഒരുപാട് ജെസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഡബിൾ ടാപ്പ് ടു വെയ്ക്ക്, മ്യൂസിക് കൺട്രോൾ, 3-finger സ്ക്രീൻഷോട്ട്, ലോങ് പ്രസ് ടു ടേക്ക് എ ഫോട്ടോ, അങ്ങനെ കുറേ ജെസ്റ്റേഴ്സ് സപ്പോർട്ടഡ് ആണ്. പിന്നെ സ്റ്റേറ്റസ് ബാർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്യാം. പിന്നെ ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ നാവിഗേഷൻ ബട്ടൺസ് കസ്റ്റമൈസ് ചെയ്യാം.
പിന്നെ തീംസ് ഉണ്ട്, ഡാർക്ക് തീം ഇൻക്ലൂഡ് ആണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡാർക്ക് തീമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു യു ഐ ആണ് ഇത് വരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഇപ്പോൾ വരുന്നത് ഒ ടി ജി എനേബിൾഡ് ആണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആപ്പ് സപ്പോർട്ട് ഉണ്ട്, പാരലൽ ആപ്സ് എന്ന് അതിന് പറയുന്നത്. അതായത് രണ്ട് ഇൻസ്റ്റൻസ് ഓഫ് സെയിം ആപ്പ് നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ രണ്ട് വാട്സാപ്പ് നമുക്ക് സൈമൾട്ടേനിയസ്ലി യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയാണെങ്കിൽ വൺ പ്ലസിൻ്റെ ഓക്സിജൻ വൈസ് ഒരു നല്ല മികച്ച സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒപ്റ്റിമൈസ് സോഫ്റ്റ്വെയർ ആണ് തരുന്നത്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ അതേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ഇത് ആൻഡ്രോയിഡ് ഓറിയോയ്ക്ക് അപ്ഗ്രേഡും പ്രോമിസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു യു ഐ ആണ് ഓക്സിജൻ ഓയസ് തരുന്നത്. പിന്നെ നമുക്ക് പെർഫോമൻസ് നോക്കാം. ഇത് വരുന്നത് സ്നാപ്ഡ്രാഗൺ 835 ചിപ്പ് സെറ്റ് ആണ്, ഒരു ഒക്ടാകോർ ചിപ്പ് സെറ്റ് ആണ്. ഏറ്റവും മികച്ച ചിപ്പ് സെറ്റാണ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് വരുന്ന ചിപ്പ് സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 835. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും വരുന്ന ചിപ്പ് സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 835. രണ്ട് റാം വേരിയൻസ് ആണ് വരുന്നത്, 8GB 6GB റാമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 8GB റാമാണ്. ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് വരുന്നത്, വളരെ ഫാസ്റ്റായ പെർഫോമൻസ് ആണ്. ഗെയിമിംഗ് ആണെങ്കിൽ പോലും ഡേ ടു ഡേ എക്സ്പീരിയൻസ് ആണെങ്കിലും നല്ലൊരു സ്മൂത്തായ പെർഫോമൻസ് ആണ്, ലാഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു അനായാസമായ ഒരു എക്സ്ട്രാ ബ്രില്യൻ പെർഫോമൻസ് ആണ് വൺ പ്ലസ് 5T കാഴ്ചവെക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ പെർഫോമൻസ് വൈസിൽ നമുക്ക് ഒരു കംപ്ലയിൻസും വൺ പ്ലസ് 5T കുറിച്ച് പറയാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ വൺ പ്ലസ് 5 പോലെയല്ല വൺ പ്ലസ് 5T ഇൻറ്റഗ്രേഷൻ വന്നിരിക്കുന്നത്. അതിൽ വൺ പ്ലസ് 5 ഒരു നോർമൽ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു ടെലിഫോട്ടോ ലെൻസുമാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ മാറ്റം വന്നിരിക്കുകയാണ്. ഇതിൽ വരുന്നത് ഒരു 16MP പ്രൈമറി ക്യാമറയും 20MP സെക്കൻഡറി ക്യാമറയാണ് വരുന്നത്. രണ്ടും f/1.7 ആണ് അപ്പേർച്ചർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ടോൺ ഡ്യുവൽ LED ഫ്ലാഷും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ലൈറ്റ് കണ്ടീഷൻ വെച്ച് അതിൻ്റെ ഇത് മാറുന്നതാണ്. അപ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ലൊരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 16MP ക്യാമറയാണ്, f/2.0 ആണ് അപ്പേർച്ചർ വാല്യൂ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനെ കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ വൺ പ്ലസ് 5T ഒരു മികച്ച ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. ക്യാമറയിലും നോക്കുകയാണെങ്കിൽ നല്ല മികച്ച ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. പക്ഷേ നമ്മളൊരു സാംസങ്ങിൻ്റെ S8 അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ iPhone 10 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു ക്വാളിറ്റി അല്ല ഈ വരുന്നത്. കാരണം ഇതൊരു കുറച്ചും കൂടി അഫോർഡബിൾ സെഗ്മെൻറ്റിലായി വരുന്ന ഫോണാണ്. അതായത് 40,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണാണ്. അപ്പോൾ ഒരു Pixel 2 അല്ലെങ്കിൽ സാംസങ് S8 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ക്യാമറ സാമ്പിൾസ്. പക്ഷേ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കളർ ക്വാളിറ്റി, നല്ല ഷാർപ്നെസ് ലെവൽസ്, ഓവറോൾ നല്ല ക്ലാരിറ്റിയാണ് വൺ പ്ലസ് 5T ക്യാമറ നൽകുന്നത്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും നല്ല മികച്ചതാണ്. ലോ ലൈറ്റിലും നല്ലൊരു ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ആണ് വൺ പ്ലസ് 5T കാഴ്ചവെക്കുന്നത്. പിന്നെ സെൽഫി എക്സ്പീരിയൻസും വളരെ മികച്ച സെൽഫി എക്സ്പീരിയൻസ് ആണ്. 16MP ക്യാമറയും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് വീഡിയോ റെക്കോർഡിങ്ങിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വളരെ സ്മൂത്തായ പെർഫോമൻസ് ആണ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ തരുന്നത്. 4K റെക്കോർഡിങ്ങിലും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ക്യാമറ. ഇനി നമ്മൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സ്കാനർ നോക്കാം. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സ്കാനർ പുറകിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫാസ്റ്റായ ഫിംഗർ പ്രിൻറ് സ്കാനർ എക്സ്പീരിയൻസ് ആണ് ഇത് വൺ പ്ലസ് 5T തരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ വരുന്നത് 3300mAh ബാറ്ററിയാണ്. നമ്മൾ ഈ ബാറ്ററി ഒരു ഡെയിലി ബേസിൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടുന്നതാണ്. നല്ലൊരു സ്ക്രീൻ ഓൺ ടൈമാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിന് തരുന്നത്. 18:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേ ആയതുകൊണ്ട് പോലും ഇതിൽ ബാറ്ററി ഡ്രെയിനൊന്നും ഒരുപാട് വരുന്നില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു മികച്ച ബാറ്ററി പെർഫോമൻസ് ആണ് തരുന്നത്. അതുകൂടാണ്ട് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായ ഇതിൻ്റെ ചാർജിങ് ആണ്. ഇതിൻ്റെ വൺ പ്ലസിൻ്റെ ഡാഷ് ചാർജിങ് വളരെ ഫാസ്റ്റായി ചാർജ് ചെയ്യുന്നതാണ്. 1.5 മണിക്കൂറിനകത്ത് ഈ 3300mAh ബാറ്ററി കംപ്ലീറ്റായി ചാർജ് ചെയ്യുന്നതാണ്. പിന്നെ ഓൾമോസ്റ്റ് ലൈക്ക് 20 to 30 മിനിറ്റ്സിനകത്ത് 60% വരെ ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ്. നമ്മൾ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ബാറ്ററി വേണമെങ്കിൽ ഡാഷ് ചാർജർ ഉപയോഗിച്ചാൽ മതി. ഡാഷ് ചാർജർ നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നതാണ്. അപ്പം ഇതായിരുന്നു നമ്മൾ വൺ പ്ലസ് 5T ഒരു ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പോരായ്മകളൊന്നും പറയാനില്ല കാര്യമായിട്ട്. കാരണം ക്യാമറ പെർഫോമൻസ് ഒരു മികച്ച ഫ്ലാഗ്ഷിപ്പിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അതുമാത്രമേ ഒരു പറയാവുന്ന ഒരു ഇതുള്ളൂ. പക്ഷേ എങ്കിൽ പോലും 40,000 രൂപയ്ക്ക് ഒരു മികച്ച ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാവുന്നതാണ്. പിന്നെ എല്ലാത്തുകൊണ്ടും വൺ പ്ലസ് 5T ഒരു നല്ല വാല്യൂ ഫോർ മണി ഡിവൈസാണ്. ഒരു 40,000 താഴെയാണ് നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് 5T ആണ് ബെസ്റ്റ് അവൈലബിൾ സ്മാർട്ട് ഫോൺ ആസ് ഓഫ് നൗ. 37,999 രൂപയാണ്, 8GB റാമും 128GB സ്റ്റോറേജും ഉള്ള വേരിയൻറ്റിൽ.
പിന്നെ അതിന് താഴെയുള്ള വേരിയൻ്റ് ആണെങ്കിൽ 32,999 രൂപയാണ്, അതായത് 33,000 ആണ്. അതിൽ 6 GB റാമും 64 GB സ്റ്റോറേജും ആണ് വരുന്നത്. രണ്ട് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു മികച്ച ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ് 1+5T നമുക്ക് തരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു ഡീറ്റെയിൽ റിവ്യൂ. ഇപ്പം നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആമസോണിൽ പോയി ഈ ഫോൺ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. നമ്മൾ കൂടുതൽ മികച്ച വീഡിയോസുമായിട്ട് വരുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.